കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് നീങ്ങിയതോടെ ദുരിതത്തിലായ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമായി നൽകാൻ സംസ്ഥാന സർക്കാർ ബി പി എൽ പരിധിയിലുള്ള കുടുംബങ്ങൾക്ക് പതിനഞ്ച് കിലോ അരി ഉൾപ്പെടെ ഒരു മാസത്തേക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചു ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യം പരിഗണിച്ചത് ആവശ്യ സാധനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വീടുകളിലേക്ക് നേരിട്ടെത്തിക്കും റേഷൻ പുറമെ അടിയന്തര സഹായമെന്ന നിലയിലാണ് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലൂടെ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡ് അംഗങ്ങളിലൂടെ നേരിട്ട് വീടുകളിൽ എത്തിക്കുക ഈ രണ്ട് സാധ്യതയാണ് സർക്കാർ തേടുന്നത് റേഷൻ കടകളിലൂടെ ലഭ്യമാക്കിയാൽ ജനങ്ങൾ കൂട്ടം കൂടാൻ ഇടയുണ്ട് എന്നതുകൂടി കണക്കിലെടുത്താണ് സർക്കാർ ബദൽ മാർഗം ആലോചിക്കുന്നത് സംസ്ഥാനത്തെ പൊതുവിതരണ കേന്ദ്രങ്ങളുടെ സമയക്രമത്തിലും യോഗം മാറ്റം വരുത്തിയിട്ടുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് അഞ്ചു വരെയും ആണ് റേഷൻ കടകളുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ സിവിൽ സപ്ലൈസിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ഗോഡൌണുകളിൽ ഉണ്ടെന്നാണ് വിലയിരുത്തൽ ചരക്ക് ഡ്രെയിനുകൾക്കും വാഹനങ്ങൾക്കും നിരോധനമില്ലാത്തതിനാൽ തന്നെ ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വരില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ ക്ഷേമ പെൻഷനുകൾ നേരത്തെ നൽകാനും ക്ഷേമ പെൻഷനുകൾക്ക് അർഹതയില്ലാത്ത കുടുംബങ്ങൾക്ക് ആയിരം രൂപ നൽകാനും സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു അതിന് പുറമെയാണ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള തീരുമാനം മദ്യം ഓൺലൈനിൽ വിൽക്കാനുള്ള സാധ്യതകളും ചർച്ച ചെയ്തു രാജ്യം സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും തുറക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ കടുത്ത മദ്യാസക്തി പ്രകടിപ്പിക്കുന്നവർക്ക് മദ്യം ഓൺലൈൻ വഴി നൽകാനുള്ള സാധ്യത ആരായാനും മന്ത്രിസഭ തീരുമാനിച്ചു സംസ്ഥാനത്തെ ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവില്പനശാലകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ തുറക്കേണ്ടെന്ന് ബെവ്കോ എം ടി അറിയിച്ചിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രണ്ടാഴ്ചത്തെ ലോക്ക്ഡൌണിൽ സ്വകാര്യ ബാറുകൾ അടച്ചുപൂട്ടിയിരുന്നു എങ്കിലും മദ്യവിൽപ്പന ശാലകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജനങ്ങളെ വീട്ടിലിരുത്താൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെ മദ്യവിൽപ്പന ശാലകളിൽ ആൾക്കാർ കൂട്ടം കൂടുന്നത് കടുത്ത വിമർശനത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു മദ്യം നിരോധിച്ചാൽ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് കണക്കിലെടുത്താണ് സർക്കാർ മദ്യവിൽപ്പന ശാലകൾ അടച്ചിടേണ്ട എന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്